ശ്രീരാമജയം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സേതുബന്ധനത്തെ കുറിച്ച് പറയാം. ലങ്കയിൽ ഹനുമാൻ ഒരു വാനരന്റെ ചാബല്യത്തോടെ പുഷ്പവാടിക നശിപ്പിച്ചു, സൈന്യത്തെ കൊന്നൊടുക്കി, ലങ്കാപുരിയെ അഗ്നിയാൽ ദഹിപ്പിച്ചു. അതീവ ബുദ്ധിമാനായ ഹനുമാൻ നഗരത്തിലെ പ്രധാന കവാടങ്ങളും കിടങ്ങുകളും സൈന്യബലവും ആയുധബലവുമെല്ലാം നന്നായി മനസ്സിലാക്കി. രാമലക്ഷ്മണന്മാരുമൊത്ത് സുഗ്രീവൻ, ജാംബവാൻ, ഹനുമാൻ, അംഗദൻ എന്നിവരുടെ നേതൃത്വത്തിൽ വാനരസൈന്യം ദക്ഷിണദിക്കിലേക്ക് പുറപ്പെട്ടു. സന്ധ്യയോടുകൂടി അവർ മാഹേന്ദ്രപർവ്വതത്തിന് താഴെയുള്ള കടൽ തീരത്തെത്തി. സന്ധ്യാവന്ദനം ചെയ്തു. സമുദ്രലംഘനത്തിനുള്ള പദ്ധതിയെപ്പറ്റി ചർച്ചയിൽ മുഴുകി. ഈ സമയം രാവണനും സൈന്യങ്ങളും സമുദ്രത്തിന്റെ മറുതീരത്തെത്തി എന്ന വിവരം രാവണന് ലഭിച്ചു. അടിയന്തരമായി മന്ത്രിമാരെ വിളിച്ചു വരുത്തി ചർച്ചകൾ തുടങ്ങി. മന്ത്രിമാർ രാവണന്റെ വീരശൂര പരാക്രമത്തെപ്പറ്റി വാനോളം പുകഴ്ത്തി. സഹോദരൻ കുംഭകർണനെ ഗാഠനിദ്രയിൽ നിന്നും വിളിച്ചുണർത്തി സ്ഥിതിഗതികൾ വിവരിച്ചു. ശ്രീരാമൻ അവതാര പുരുഷനാണെന്നും ജാനകി ലക്ഷ്മി ദേവിയുടെ അവതാരമാണെന്നും കുലത്തിന് നാശം സംഭവിക്കാതിരിക്കണമെങ്കിൽ ജാനകിയെ വിട്ടയച്ച് രാമവാദം പൂകണമെന്നും കുംഭകർണൻ വിനയപൂർവ്വം അപേക്ഷിച്ചു. യുദ്ധത്തിനാണെങ്കിൽ സഹോദരൻ എന്ന നിലയിൽ താൻ കൂടെ നിൽക്കുമെന്നും പറഞ്ഞു. വിഭീഷണൻ രാവണന്റെ സമീപത്തെത്തി ശ്രീരാമന്റെ മഹത്വം വർണ്ണിച്ച് ജാനകിയെ തിരിച്ചുകൊടുത്ത് രാമനുമായി സഖ്യത്തിലാകണമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കോപം കൊണ്ടുവരച്ച രാവണൻ വാളൂരി വിഭീഷണനെ വധിക്കാനൊങ്ങി. രാമഭക്തനാണെങ്കിൽ ലങ്കാധിപന്റെ കൊട്ടാരം വിട്ട് രാമന്റെ അടുത്തേക്ക് പോകാൻ ആക്രോശിച്ചു. വിഭീഷണൻ രാമസന്നിധിയിലെത്തി. രാവണൻ തന്നെ രാജ്യത്തു നിന്നും നിഷ്കാസനം ചെയ്തു. ശ്രീരാമൻ അഭയം നൽകണമെന്ന് പറഞ്ഞ് സ്തുതിഗീതകൾ പാടി. വിഭീഷണൻ രാമഭക്തനും ഉത്തമ ഗുണങ്ങൾ തികഞ്ഞവനുമാണെന്ന് ഹനുമാൻ എല്ലാവരെയും ധരിപ്പിച്ചു. ഹനുമാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീരാമൻ സസന്തോഷം വിഭീഷണനെ മിത്രമായി സ്വീകരിച്ചു. അധികം താമസിയാതെ രാവണവധം നടക്കുമെന്നും വിഭീഷണൻ ലങ്കാധിപതിയാകുമെന്നും ശ്രീരാമൻ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം സമുദ്രത്തിൽ നിന്ന് ജലം കൊണ്ടുവന്ന് വാദ്യഘോഷങ്ങളോടെ വിഭീഷണന് അഭിഷേകം നടത്തി. സുഗ്രീവൻ വിഭീഷണനോട് യുദ്ധത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. അന്നു രാത്രി ഒരു പക്ഷിയുടെ രൂപത്തിൽ ഒരു രാക്ഷസൻ സുഗ്രീവനെ കാണാനെത്തി. താൻ രാവണന്റെ ദൂതനാണെന്നും ബാലിയുടെ സഹോദരനായ സുഗ്രീവനോട് ലങ്കാധിപന് സഹോദരതുല്യമായ സ്നേഹമാണെന്നും എന്തു സഹായത്തിനും തയ്യാറാണെന്നും ലങ്കാധിപനോട് യുദ്ധത്തിനൊരുങ്ങാതെ മടങ്ങിപ്പോകണമെന്നും പറഞ്ഞു. ഇത് കേട്ട് സുഗ്രീവൻ കോപാകുലനായി ചാടിയെഴുന്നേറ്റ് ദൂതനെ മുഷ്ടിപ്രഹരമേൽപ്പിച്ചു. വാനരന്മാർ രാവണദൂതനെ ബന്ധിച്ചു. പിറ്റേന്ന് പുലർച്ചെ വരുണദേവനെ പ്രാർത്ഥിച്ച് സമുദ്രം കടക്കാനുള്ള ഉപായം ലഭ്യമാക്കാൻ ശ്രീരാമൻ 3 ദിവസം ഉപവസിച്ച് പൂജ ചെയ്തു. പക്ഷേ ഫലമൊന്നും കാണാതെ വിഷണ്ണനായ ശ്രീരാമൻ അമ്പെയ്യാൻ തുടങ്ങുമ്പോൾ വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. വരുണൻ ശ്രീരാമനോട് ക്ഷമാപണം നടത്തി. സമുദ്രത്തിനു മുകളിലൂടെ ചിറകെട്ടണമെന്നും വിശ്വകർമാവിന്റെ മകനായ നളനെന്ന കപിവരൻ ശില്പങ്ങൾ നിർമ്മിക്കാൻ സമർത്ഥനാണെന്നും പറഞ്ഞു. ഉടനെ ശ്രീരാമൻ നളനെ വിളിച്ചു വരുത്തി സേതുബന്ധനത്തിന് തയ്യാറാകാൻ ആജ്ഞാപിച്ചു. വാനരന്മാർ പാറക്കൂട്ടവും വൃക്ഷങ്ങളും മറ്റും ഉത്സാഹത്തോടെ പൊക്കിക്കൊണ്ടുവന്ന് ശ്രീരാമജയം എന്ന് ഉറക്കി ഉറക്കി ആർത്ത് വിളിച്ചുകൊണ്ട് സേതു നിർമ്മാണം ആരംഭിച്ചു. ശ്രീരാമൻ പരമേശ്വരന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വിധി പോലെ പൂജയും പ്രാർത്ഥനയും നടത്തി അവിടെ സ്ഥാപിച്ചു. ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന് പേരിട്ടു. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം മോക്ഷം ലഭിക്കുമെന്ന് പറഞ്ഞു. വാനരസേന ദ്രുതഗതിയിൽ ചിറനിർമ്മാണം തുടർന്നു. ആദ്യ ദിവസം 14 യോജന പൂർത്തിയാക്കി. പിറ്റേ ദിവസം 20 യോജനയും 3ാമത്തെ ദിവസം 21 യോജനയും ഇങ്ങനെ 5 ദിവസം കൊണ്ട് സേതുബന്ധനം പൂർത്തിയാക്കി. ഉത്സാഹത്തോടെ ശ്രീരാമജയം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാരും വാനരസേനയും സേതുമാർഗം ലങ്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചന ശ്രീരാമ രാക്ഷസ വംശ വിനാശന
ശ്രീരാമ പാദാംബുജം നമസ്തേ സദാ.